ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ടേംസുകളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അപ്പോൾ അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിലേറ്റവും വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ പറയുകയാണെങ്കിൽ, നമ്മൾ എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസിനൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ വേവ്സ് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക്കൽ ഫീൽഡ് ഉണ്ടാവും അതിൽ. അപ്പൊ അതിൽ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫ്ലക്സ് കൂടിച്ചേർന്നാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫീൽഡ് എങ്ങനെ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വേവില് പ്ലേസ് ചെയ്തിരിക്കുന്നു, ഹൊറിസോണ്ടൽ ആയിട്ടാണോ വെർട്ടിക്കൽ ആയിട്ടാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതിനെ ആണ് നമ്മൾ പോളറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഓറിയന്റേഷൻ ഓഫ് ലൈൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഉള്ളില് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു അതിന് പറയുന്ന പേരാണ് പോളറൈസേഷൻ എന്നുള്ളത്. അത് വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, പിന്നെ എലിപ്റ്റിക്കൽ ഉണ്ട്. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് പോളറൈസേഷൻ എന്തുള്ളതാണെന്നാണ് വ്യക്തമാകേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, FEC എന്നാണ് ഷോർട്ട് ഫോം അതിനെ പറയാം. ഇത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് എറർ കറക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും സാറ്റലൈറ്റ് വഴി, സാറ്റലൈറ്റ് മുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അതുപോലെ തന്നെ താഴേക്ക് എടുക്കുക. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നേരത്ത്, ട്രാൻസ്മിഷൻ നടക്കുന്ന നേരത്ത് എന്ത് സംഭവിക്കും? സാധാരണ ഇതിൽ സിഗ്നലിൽ എററോ പോസിബിലിറ്റി എററുകളൊക്കെ വരാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട് എറർ വരാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഡിറ്റക്ട് ചെയ്യലും കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിന് ഒരു അഡീഷണൽ ബിറ്റ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതിന് റിഡണ്ടന്റ് ബിറ്റ് എന്നാണ് പറയാറ്. റിഡണ്ടന്റ് ബിറ്റ് ആഡ് ചെയ്തിട്ട് വരുന്ന സിഗ്നല് കറക്റ്റ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അത് കറക്ഷൻ നടത്താനായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഫോർവേഡ് എറർ കറക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ബിറ്റ് എറർ റേറ്റ്. അതിന് വേറൊരു പേരും കൂടി വിളിക്കും, ബിറ്റ് എറർ പ്രോബബിലിറ്റി എന്നുള്ള പേരും കൂടി വിളിക്കും നമ്മൾ സാധാരണ രീതിയില്. ഇതില് ഈ ബിറ്റ് എറർ റേറ്റില് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ എറർ ആണ് സാധാരണ രീതിയില്. ഫിസിക്കലി ഒരു ബിറ്റ് എറർ ഒക്കെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എറർ ആണ്, അതായത് 1, 0 അങ്ങനെയുള്ള എററുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സാധാരണ രീതിയില് നോയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാൻസ്മിഷൻ നടത്തുന്ന നേരത്തെ നോയ്സ് എഫക്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ സാധാരണ രീതിയിൽ അത് എക്സ്റ്റേണൽ ഇന്റർഫറൻസ്, എന്തെങ്കിലും പുറത്തുനിന്നുള്ളൊരു വസ്തുവിന്റെ ഇന്റർഫറൻസോ അല്ലെങ്കിൽ ചൂടും മൂലമോ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ സിമ്പിൾ എററുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് അതിന്റെ പാറ്റേൺ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതിനാണ് ബിറ്റ് എറർ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിറ്റ് എറർ പ്രോബബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മെറർ, മോഡുലേഷൻ എറർ റേഷ്യോ എന്ന് പറയും. അതൊരു പവർ റേഷ്യോ ആണ്. അത് ശരിക്കും അത് പവറിലാണ് മെഷർ, DB ഡെസിബൽസിലാണ് അതിന്റെ യൂണിറ്റ് പറയുന്നത്. ഡെഫിനിഷൻ തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആവറേജ് സിഗ്നൽ കോൺസ്റ്റലേഷൻ പവർ ടു ആവറേജ് കോൺസ്റ്റലേഷൻ എറർ പവർ, ഇത് നമ്മൾ രണ്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ മോഡുലേഷൻ എറർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ ഈ കോൺസ്റ്റലേഷൻ എന്നുള്ളൊരു വാക്കോട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ഫിയറിന് മുകളില്, നമ്മുടെ ഭൂമിക്ക് മുകളില് കാണുന്ന ഒരു പ്രത്യേക ഒരു ഏരിയനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്നുള്ളതുകൊണ്ട് ഡിഫൈൻ ചെയ്യും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോൺസ്റ്റലേഷൻ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ, നമുക്ക് മുകളില് സ്റ്റാറുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റാറുകൾ ഒരു കുതിരേരം മാതിരിയാവും നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാരതീയ ചിന്താരീതി അനുസരിച്ച് മഹർഷിമാരെ രീതിയിലൊക്കെ സ്റ്റാറുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനാണ് കോൺസ്റ്റലേഷൻ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുക. അപ്പൊ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഈ ഏരിയക്ക്, നമ്മുടെ താമസിക്കുന്ന ഭൂമിയുടെ ഏരിയക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ അതിനെ കോൺസ്റ്റലേഷൻ എന്നുള്ളതുകൊണ്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ആ കോൺസ്റ്റലേഷൻ ആ ഏരിയയിൽ നിന്ന് വരുന്ന ആവറേജ് സിഗ്നലിന്റെ
പവർ ടു ഏവറേജ് അതുപോലത്തെ കോൺസ്റ്റലേഷൻ എറർ പവർ അതിന്റെ റേഷ്യോ ആണ് നമ്മൾ മെർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഇവിടെ സാറ്റലൈറ്റുകളുടെ കോൺസ്റ്റലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സ്റ്റാറുകളുടെ കോൺസ്റ്റലേഷൻ അല്ല. പിന്നെ സിമ്പൽ റേറ്റ്, സിമ്പൽ റേറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്തൊരു കാരിയർ വിടുമ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റൽ സിമ്പിൾസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സിമ്പിൾ റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഡിജിറ്റൽ സിമ്പിൾസ് മോഡുലേറ്റഡ് ഇൻ ടു എ കാരിയർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലെ എത്ര ഡിജിറ്റൽ സിമ്പിൾസ് നമ്മൾ ആഡ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 36 MHz ട്രാൻസ്ഫോമറിന്റെ റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 27.5 മില്യൺ ടു 30 മില്യൺ സിമ്പിൾ പെർ സെക്കൻഡ് ആണ് ട്രാൻസ്മിഷൻ എന്നുള്ളത്. ഇനി അടുത്തത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാരിയർ ടു നോയ്സ് റേഷ്യോ, CNR എന്ന് പറയും. അതായത് സിഗ്നൽ പവർ ടു വൈറ്റ് നോയ്സ് റേഷ്യോ. ഒരു പർട്ടിക്കുലർ, ഇപ്പോഴും നിങ്ങൾക്കറിയാം ഒരു സിഗ്നൽ മുകളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലാണ്. അതിനൊരു ലോവർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും, ഒരു ഹയർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും. അതിനിടയ്ക്കാണ് സിഗ്നലിന്റെ ട്രാൻസ്മിഷൻ നടക്കുക. അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത് എന്ന് പറയുന്നത്, സ്പെസിഫൈഡ് ബാൻഡ് വിഡ്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന സിഗ്നലിന്റെ ഏവറേജ് സിഗ്നൽ പവർ ടു വൈറ്റ് നോയ്സ് പവറിനെയാണ് നമ്മൾ CNR എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം അനലൈസർ എന്നുള്ള എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത് കാണാനായിട്ടുള്ള ഒരു ഇക്വേഷനും സിമ്പിൾ ആയിട്ടുള്ളത് കിട്ടുന്നിരിക്കുന്നു. അപ്പൊ ഇത്രയും ടൈംസ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് കൊണ്ട് പഠിക്കാൻ. ഒരു 5-6 ടൈംസ് ആണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ ആവശ്യമായിട്ട് വരുന്നത്.